എല്ലാ കൂട്ടുകാർക്കും സക്സസ് ട്യൂഷൻ അക്കാദമിയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പ്രിലിമിനറി എക്സാമിൻ്റെ മാർച്ച് ആറാം തീയതി നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്കെയാണിത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ഡി ഹാർഗി ആനന്ദൻ രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിലെ മെയിൻ പോയിൻസ് പോയിന്റുകൾ നോക്കാം മികച്ച ചിത്രം മൂത്തോൻ സംവിധാനം ഗീതു മോഹൻദാസ് മികച്ച ചിത്രം മൂത്തോൻ സംവിധാനം ഗീതു മോഹൻദാസ് മികച്ച സംവിധായകൻ അച്ചൽ മിശ്ര ചിത്രം ഗമാക് ഖാർ മികച്ച നടൻ നിവിൻ പോളി ചിത്രം മൂത്തോൻ മികച്ച നടി ഗാർഗി ആനന്ദം ചിത്രം റൺ കല്യാണി മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ സൺറൈസ് റൈസ് സംവിധാനം ബിബ ബക്ഷി ഒന്നും കൂടെ പറയാം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത് മികച്ച ചിത്രം മൂത്തോൻ സംവിധാനം ഗീതു മോഹൻദാസ് മികച്ച സംവിധായകൻ അച്ചൽ മിശ്ര ചിത്രം ഗമക് ഗാർ മികച്ച നടൻ നിവിൻ പോളി ചിത്രം മൂത്തോൻ മികച്ച നടി ഗാർഗി ആനന്ദം ചിത്രം റൺ കല്യാണി മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ സൺറൈസ് റൈസ് സംവിധാനം വിവാ ഭക്ഷി ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മിക മെയിൻ പോയിൻറ്റ്സ് നോക്കാം മികച്ച ചിത്രം നസിർ അരുൺ കാർത്തിക് ആണ് സംവിധായകൻ നസിർ എന്ന സംവി ചിത്രം സംവിധാനം ചെയ്ത അരുൺ കാർത്തിക് ആണ് മികച്ച സംവിധായകൻ അജിത് പാൽ സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രം ഫയർ ഇൻ ദ മൗണ്ടെയ് മികച്ച സംവിധായകൻ അജിത് പാൽ സിംഗ് മികച്ച നടൻ സിദ്ധാർത്ഥ് മേനോൻ ജൂൺ മികച്ച നടി അക്ഷത പാണ്ഡവ പുര വേറീസ് പിങ്കി എന്നാണ് ചിത്രം മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ അഹിംസ ഗാന്ധി രമേഷ് രമേശ് ശർമ്മ ഒന്നും കൂടെ നോക്കാം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മികച്ച ചിത്രം നസീർ സംവിധായകൻ അരുൺ കാർത്തിക് മികച്ച സംവിധായകൻ അജിത് പാൽ സിംഗ് ഫയർ ഇൻ ദ മൗണ്ടെയങ് മികച്ച നടൻ സിദ്ധാർത്ഥ് മേനോൻ ജൂൺ മികച്ച നടി അക്ഷത പാണ്ഡവപുര വേറിസ് പിങ്കി മികച്ച ഡോക്യുമെൻ്ററി അഹിംസ ഗാന്ധി രമേശ് ശർമ്മ രണ്ടാമത്തെ ഓസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആൻസർ ഓപ്ഷൻ സി വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് വീരമണി രാജു ആണ് രണ്ടായിരത്തി ഇരുപതിലെ വിജയ ഇളയരാജ ഇളയ രാജ രണ്ടായിരത്തി ഇരുപതിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ഇളയരാജയാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ എ എൻ പ്രഭാകരൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഓടൽ കുഴൽ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് എൻ പ്രഭാകരനാണ് കൃതി മായ മനുഷ്യർ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ ഇ വി രാമകൃഷ്ണനാണ് ഓടക്കുഴൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാല കുറുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഓടക്കുഴൽ അവാർഡ് ആദ്യമായി ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാല കുറുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബി വി നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ജസ്റ്റിസ് ഫാത്തിമ ബി വിയുടേതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോ ചെയർപാർട്ട്നർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ആൻസർ ഓപ്ഷൻ ബി പരിയാരം ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ത്രിപുര രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ത്രിപുര ഹോൺബിൽ ആഘോഷം മെയിനായിട്ട് നടത്തിയിരുന്നത് നാഗാലാൻഡിലാണ് ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നാഗാലാൻഡ് ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് എന്നറിയപ്പെടുന്ന നാഗാലാൻഡിലെ ഉത്സവമാണ് ഹോൺവിൽ ഫെസ്റ്റിവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാൻഡ് രൂപം രൂപീകൃതമായത് തലസ്ഥാനം കൊകിമ പ്രധാന ഭാഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണമടഞ്ഞവരുടെ സ്മരണയ്ക്കായി സ്മാരക സ്ഥിതി എന്ന സ്ഥലം കൊഗിമയാണ് രണ്ടായിരത്തി പതിനാറ് തുളിനി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം നാഗാലാൻഡാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഗരിഷമ നാഗാലാൻഡാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതായി ആൻസർ ഓപ്ഷൻ ഡി ശശി തരൂർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാ ആൻസർ ഓപ്ഷൻ ഡി ശശി തരൂർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ശശി തരൂർ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് അരുന്ധതി സുബ്രഹ്മണ്യമാണ് കവിത വെൻ ഗോഡീസെ ട്രാവല്ലർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് അരുന്ധതി സുബ്രഹ്മണ്യമാണ് കവിത വെൻ ഗോഡീസെ ട്രാവല്ലർ ഹിന്ദി വിഭാഗത്തിൽ നേടിയത് അനാമികയാണ് കവിത ടോക്രി മീൻ ദിഗാന്ത് ദേർ ഗാഥ രണ്ടായിരത്തി പതിനാല് കന്നഡ വിഭാഗത്തിലാണെങ്കിൽ എം വീരപ്പ വീരപ്പമൊലി കവിത ശ്രീ വാഗുബലി അഹിംസ വിദ്യാ വിജയം അഹിംസ വിജയമെന്ന ബുക്കിനാണ് കവിതയ്ക്കാണ് എം വീരപ്പ വീരപ്പമൊലിക്ക് ലഭിച്ചത് എട്ടാം ക്വസ്റ്റ്യൻ നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ആൻസർ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരാണ് ആൻസർ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായ നിയമതനായതാർ ആൻസർ ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഗാൻ മധ്യപ്രദേശിൻ്റെ ഗവർണർ ഗവർണർ മങ്കുവായി സി പട്ടേലാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ് ഭഗത് സിംഗ് കോഷ്യാരിയാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ മേഘാലയയുടെ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കോൺ കോൺറാഡ് കെ സാഖ്മിയാണ് സത്യപാൽ മാലിക്കാണ് ആണ് മേഘാലയയിലെ ഗവർണർ പത്താമത്തെ ക്വസ്റ്റ്യൻ യു എസ്സിലെ കോർട്ട് ഓഫ് അപ്പീൽസ് ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആൻസർ ഓപ്ഷൻ ബി ശ്രീനിവാസൻ യു എസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആൻസർ ഓപ്ഷൻ ബി ശ്രീനിവാസൻ പതിനൊന്നാം ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ആൻസർ ഓപ്ഷൻ സി മുപ്പത് ഡിഗ്രി ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ആൻസർ ഓപ്ഷൻ സി മുപ്പത് ഡിഗ്രി പന്ത്രണ്ടാം ക്വസ്റ്റ്യൻ ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ് ആൻസർ ഓപ്ഷൻ സി എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പൂർവ്വരേഖാംശം പതിമൂന്നാം തോസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി പതിനാലാം തോസ്റ്റിൻ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ആൻസർ ഓപ്ഷൻ ഡി പൂർവഘട്ടം പതിനഞ്ചാം തോസ്റ്റിൻ അറബിക്കടൽ നദീവ്യൂഗത്തിൽ ഉൾപ്പെടാത്ത നദി ആൻസർ ഓപ്ഷൻ സി മഹാനദി മഹാനദി പതിക്കുന്നത് അറബി മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് നർമ്മദ നദി അമർകാണ്ടക്ക് ഉത്ഭവിക്കുന്നു അറബിക്കടലിൽ പതിക്കുന്നു സിന്ധു നദി വോഗാർച്ചു ഗ്ലേസറിൽ ഉത്ഭവിക്കുന്നു പതന അറബിക്കടലാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ആൻസർ ഓപ്ഷൻ എ ചിനാവ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ആൻസർ എ ചിനാവ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി സിന്ധു നദിയുടെ ആകനീളം രണ്ടായിരത്തി എണ്ണൂറ്റി കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം കിലോമീറ്റർ ആണ് ഇന്ത്യയിൽ ഗിരിഗന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികളാണ് ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികളാണ് ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് അതിലെ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാവ് ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന പ്രധാന സ്ഥലം ലഡാക്കാണ് സിന്ധു നദി നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഹമ്മദ് അയൂബ് ഖാൻ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആണ് സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിച്ചത് ലോക ബാങ്കാണ് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതൊക്കെ നദിയിൽ നദിയിലെ ജലത്തിനാണ് അവകാശമുള്ളത് സത്ലജ് ബിയാസ് രബി പാകിസ്ഥാൻ അവകാശമുള്ളത് സിന്ധു ജലം ചിനാബ് എന്നാണ് ഇനി പതിനേഴാം തോസ്റ്റ്യൻ ഇന്ത്യയിലെ ശൈത്യകാലം ഏത് ആൻസർ എ ഡിസംബർ ടു ഫെബ്രുവരി ഇന്ത്യയിലെ ശൈത്യകാലം ആൻസർ ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി പതിനെട്ടാം തോസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിൻ്റെ മേത് ആൻസർ ഓപ്ഷൻ എ എക്കൽ മണ്ണ് നെല്ലൊക്കെ വളരുന്ന നെല്ലൊക്കെ കൃഷി ചെയ്യുന്നത് എക്കൽ മണ്ണിലാണ് ഇനി പത്തൊമ്പതാം ത് ക്വസ്റ്റ്യൻ കോർവറ്റ് കോർവറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായ ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടുള്ളത് ലക്ഷ്യമിട്ടിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ കടുവ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ വേടന്തങ്കൽ പക്ഷി സങ്കേതം ഏത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി തമിഴ്നാട് വേടന്തെങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി തമിഴ്നാട് ഇരുപത്തൊന്നാം ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആൻസർ ഓപ്ഷൻ സി അൽപോൺസ് ഡി അൽബുക്കർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ നീലജയം നട നീലജലനയം ബ്ലൂ വാട്ടർ പോളിസി ജി നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രിയ ആണ് അൽമേഡ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ് റോയാണ് അൽപോൺസ് ഡി അൽബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ് വരണാധികാരിയാണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയിക്കോട്ട എന്നീ പേരുകളെ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി കരമാർഗം വഴി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ പെറോഡ കോവിൽഗ യൂറോപ്പിൽ നിന്ന് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്പിനാണ് വാസ്കോഡഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ കാപ്പാട് ബീച്ചിലെത്തിയത് കാപ്പാട് കടപ്പുറത്തെത്തിയത് വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യ ഇന്ത്യയിലെത്തിയ പക്ഷെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട ആയിരത്തി അഞ്ഞൂറ്റി രണ്ടാണ് പാസ്കോട ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരുമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആൻസർ ഓപ്ഷൻ സി ബഹദൂഷ സെക്കൻഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മകത്തായ വിപ്ലവത്തിൻ്റെ നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആൻസർ ഓപ്ഷൻ സി വക വകദൂ വകദൂർഷ സെക്കൻഡ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾപാണ്ഡയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിലെ ഫ വിപ്ലവത്തിൻ്റെ ഫലമായി കടത്തപ്പെട്ട രാജാവാണ് വകർദൂഷ സഫർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ ജാൻസിൽ റാണി ലക്ഷ്മിബായി ജാൻസി ഗ്വാളിയർ എന്നീ സ്ഥലങ്ങളിൽ റാണി ലക്ഷ്മിബായി ആണ് ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ജഗദീഷ് കൺവർ സിംഗ് ഡൽഹിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ജനറൽ വഖത്തുകാരാണ് ജനറൽ വഖത്തുകാരും വഖ്ദൂഷ സെക്കൻ്റുമാണ് ആസാമിൽ ആസാമിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ദിബാൻ മണിറാം ആണ് ആസാമിൽ ദിബാൻ മണിറാം മീററ്റിൽ ഗേദം സിംഗ് ആണ് മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സിംഗ് ആണ് കാൺപൂരിൽ നാനാ സാഹിബാണ് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ് കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ലക്നൗ ആഗ്ര ഉ എന്നീ സ്ഥലങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വീഗങ് ഹസ്ത് മകലാണ് ഫൈസാബാദിൽ മൗലബി അഹമ്മദുള്ളയാണ് വറേലിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ആണ് വറൌത്ത് പർഗാൻ എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഷാ മാൽ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ആണ് ക്യൂൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചത് മകാശേത ദേവിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി മൂന്നാം ക്വസ്റ്റ്യൻ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ആൻസർ ഓപ്ഷൻ ഡി വാറൻ ഗേസ്റ്റിങ്സ് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് അനുസരിച്ച് റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത് സുപ്രീം സുപ്രീംകോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളി ദ്വീവർ നിർത്തലാക്കിയ വരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സാണ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എലീജ ഇംബൽ ഇമ്പയാണ് കിൻക്വീനൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ആണ് ചാൾ ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജമ തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സാണ് റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയായ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിങ്സ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് കോൺവാലിസ് ആണ് ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറ വാറക് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാൻ ചോദിച്ചാൽ വാറ വാറക് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിനാലാം ക്വസ്റ്റ്യൻ ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ആൻസർ ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനങ്ങളിലെ പ്രഭാതനക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ് ഇരുപത്താറാം തോസ്റ്റിൻ രാജാറാം ഇരുപത്തഞ്ചാം തോസ്റ്റിൻ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി കൽക്കട്ട രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി കൽക്കട്ട ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ രാജാറാൻ മോഹൻ റോയി ആണ് കടൽമാർഗ യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാഗം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻറോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലെ ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻറോയ് ആണ് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ ഭാര്യയാണ് സമ്പാദ് കൗമുദി ബ്രഹ്മസമാജം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് സദ്യ സമ്പ്ര സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം വെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻറോയ് സതി നിർത്തലാക്കിയ സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ജീസസിൻ്റെ കൽപ്പനകൾ പെർസെപ്റ്റ്സ് ഓഫ് ജീസസ് തുഹത്ത് ഉൾ മുബാഗിദ്ദീൻ ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ് ടു മോണോതീസിസ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപകാരം എന്ന കൃതിയും രചിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ഭഗവത്ഗീത ഇംഗ്ലീ ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് ബംഗാളി പത്രമായ സ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ രാജാറാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ച ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആര് ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തി ആറാം തോസ്റ്റിൻ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പിയായ ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തേഴാം ത് ഓസ്റ്റിൻ മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപത്തി എട്ടാമത്തെ ഓസ്റ്റിൻ ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇരുപത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയെ സേവനമനുഷ്ഠിച്ചത് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഗാനി സെൽസിംഗ് ആണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഗാനി സെൽസിംഗ് ആണ് മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് ആൻസർ ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് ആൻസർ ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്താണ് മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം ആൻസർ ഓപ്ഷൻ സി സ്വത്തവകാശം ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശമാണ് ആൻസർ ഓപ്ഷൻ സി സ്വത്തവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ മൊറാർച്ചി ദേശായി ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയത് സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ് ലീഗൽ റൈറ്റ് ആണ് സ്വത്തവകാശം ഇപ്പോൾ മുന്നൂറ് എയിലാണ് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഉള്ളത് ഇനി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ഐത്ത നിർമ്മാജനം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐത്ത നിർമ്മാർജ്ജനം തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കളാണ് പതിനേഴാം ആർട്ടിക്കിൾ മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം പതിനേഴ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആൻസർ ഓപ്ഷൻ ഓപ്ഷനെ പത്തൊമ്പതാം അനുച്ഛേദം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആൻസർ ഓപ്ഷൻ ഓപ്ഷനെ പത്തൊമ്പതാം അനുച്ഛേദം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം പത്തൊൻപത് ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇതിൽ പ്രഖ്യാ പ്രതിപാദിക്കുന്നത് പത്തൊമ്പത് ഒന്ന് എൽ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊമ്പത് വിയിൽ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് വൺ സിയിൽ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് ഡിയില് സഞ്ചാര സ്വാതന്ത്ര്യം പത്തൊമ്പത് ഇയിൽ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് എഫിൽ മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മുപ്പത്തഞ്ചാം ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് നൽക ലഭിക്കുന്ന പദവി ആൻസർ ഓപ്ഷൻ സി രാഷ്ട്രപതി പതിനാലാം അനുച്ഛേദം എന്താണെന്ന് ചോദിച്ചാൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ പതിനാല് മുപ്പത്താറാം തോസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും കമ്മീഷണറേയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് എട്ടാമത്തെ അധ്യക്ഷനാണ് അരുൺകുമാർ മിശ്ര സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ചെയർമാനെ കൂടാതെ അഞ്ച് സ്ഥിരാംഗങ്ങളാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആസ്ഥാനം മാനവ അധികാർ ഭവനാണ് ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ ന്യൂഡൽഹിയാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ജയന്തി പട്നായിക്ക് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ജയന്തി പട്നായിക്ക് ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷാംഗം അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമകളെയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ശ്രീമതി സുഗമ സുഗതകുമാരിയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ഇനി മുപ്പത്തെട്ടാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി ആൻസർ ഓപ്ഷൻ്റെയും മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെ കാലാവധി ആൻസർ ഓപ്ഷൻ എ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മുപ്പത്തൊമ്പതാമത് ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് നാൽപ്പതാമത് ക്വസ്റ്റ്യൻ സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ആൻസർ ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവാധികാർ ഭവനാണ് ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ആസ്ഥാനം മാനവാധികാർ ഭവനാണ് നാൽപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ് ആൻസർ ഓപ്ഷൻ സി അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ആൻസർ ഓപ്ഷൻ സി അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ നീളം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ആൻസർ ഓപ്ഷൻ സി ഏറനാട് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെട്ട് അറിയപ്പെടുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ ഡി ലക്കിടി വയനാട് കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ ഡി ലക്കിടി വയനാട് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ആൻസർ ഓപ്ഷൻ ഡി കറുത്ത മണ്ണ് കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ആൻസർ ഓപ്ഷൻ ഡി എക്കൽ മണ്ണ് നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ നെയ്യാർ വന്യജീവി സങ്കേത ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം നാൽപ്പത്താറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ആൻസർ ഓപ്ഷൻ ഡി കയർ കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ആൻസർ ഓപ്ഷൻ ഡി കയർ നാൽപ്പത്തേഴാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓപ്ഷൻ ഡി കൊച്ചി നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻപല്ലം ഏത് പുഴയിലാണ് ആൻസർ ഓപ്ഷൻ സി തൂതപ്പുഴ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻ ബെല്ലം ഏത് പുഴയിലാണ് ആൻസർ ഓപ്ഷൻ സി തൂതപ്പുഴ നാൽപ്പത്തൊമ്പതാം തോസ്റ്റ്യൻ മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ ബി പത്തനംതിട്ട മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ ബി പത്തനംതിട്ട മണിയാർ പത്തനംതിട്ടയിലാണ് കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ പത്തനംതിട്ട കൂത്തുങ്കൽ ഇടുക്കി സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ രാജക്കാട് ഇടുക്കി കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ രാജക്കാട് ഇടുക്കി അമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ഫറോക്ക് പാലക്കാട് ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി ഫറോക്ക് പാലക്കാട് ദേശീയ ജലപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം തിരുമംഗലമാണ് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ദേശീയപാത തൊള്ളായിരത്തി അറുപത്താറാണ് ഫറോക്ക് പാലക്കാട് ദേശീയ പാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം തിരുമംഗലാണ് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് കൊട്ടാരക്കര ഡിണ്ടികലാണ് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് കൊട്ടാരക്കര ഡിൻഡികലാണ് എൻ എച്ച് അറുപത്താറ് ബന്ധിപ്പിക്കുന്നത് പനവേൽ ടു കന്യാകുമാരിയാണ് എൻ എച്ച് അറുപത്താറ് പനവേൽ കന്യാകുമാരി എൻ എച്ച് എൺപത്തഞ്ച് കൊച്ചി ടു ഡോണ്ടി പോയിൻ്റ് ആണ് എൻ എച്ച് എൺപത്തഞ്ച് ബന്ധിപ്പിക്കുന്നത് കൊച്ചി ടു ഡോണ്ടി പോയിൻ്റ് എൻ എച്ച് നൂറ്റി അമ്പത്തി മൂന്ന് ഡിണ്ടിക്കൽ ടു കൊട്ടാരക്കര എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് സേലം ടു എറണാകുളം എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്നത് സേലം ടു എറണാകുളമാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം ടു കൊല്ലമാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം ടു കൊല്ലമാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് കോഴിക്കോട് ടു മൈസൂർ ബന്ധിപ്പിക്കുന്നത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ കളമശ്ശേരി ടു ബല്ലാർപ്പാടമാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ കളമശ്ശേരി ടു വല്ലാർപ്പാടമാണ് ബന്ധിപ്പിക്കുന്നത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി കുണ്ടന്നൂർ ടു വെൽ വെല്ലിംഗ്ടൺ ആണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അഞ്ച് പോയിൻറ്റ് ഒമ്പത് രണ്ട് കിലോമീറ്ററാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബിയുടെ നീളം ഇനി അമ്പ അമ്പത്തൊന്നാമത് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാൽ അമ്പത്തിരണ്ടാം തോസ് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കാർഷിക കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടത്തിയ നേതാവാണ് അയ്യങ്കാളി കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പെരിനാട് കൊല്ലത്താണ് പെരിനാട്ടിലകൾ എന്നറിയപ്പെടുന്ന സമരം കല്ലുമാല സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് അയ്യങ്കാളി പുലിയയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ മകാനായ പുത്രൻ എന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലാദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നയനാറാണ് അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരാണ് തിരുവനന്തപുരത്ത് പുലയരാജ എന്നറിയപ്പെട്ടത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ പുലയരാജ പുലേരുടെ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ് അടുത്ത അമ്പത്തിമൂന്നാം ക്വസ്റ്റ്യൻ ദേശ സേവിക സംഘം സ്ഥാപിച്ചത് ആരാൻസർ ഓപ്ഷൻ സി അക്കാമൻ ചെറിയാൻ ദേശ സേവികാ സംഘം സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ സി അക്കാമ ചെറിയാനാണ് അക്കാമ ചെറിയാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനാലിനാണ് അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് അക്കാമ ചെറിയാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശ സേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമച്ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശ സേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമച്ചെറിയാനാണ് അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരമാണ് അക്കാമചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് അക്കാമച്ചെറിയാനാണ് അക്കാമ ചെറിയാൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് അഞ്ചിനാണ് അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ള വെള്ളയമ്പലമാണ് അക്കാമച്ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമച്ചെറിയാനാണ് തമ്പാനൂർ ടു കവടിയാർ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമച്ചെറിയാൻ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കേരളത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് അക്കാമച്ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ചാൻസിലാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്നൊക്കെ രചിച്ചത് അക്കാമ ചെറിയാനാണ് ഇനി അടുത്ത ക്വസ്റ്റിൻ അമ്പത്തിനാലാം ക്വസ്റ്റിൻ അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ആൻസർ ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി അമൃതവാണി പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ആൻസർ ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി അമ്പത്തഞ്ചാമത്തെ ഓസ്റ്റിൻ തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ വൈകുണ്ടസ്വാമി തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ എ വൈകുണ്ടസ്വാമി അമ്പത്താറാം തോസ്റ്റിൻ സാരഞ്ചിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആൻസർ ഓപ്ഷൻ ബി അയ്യത്താൻ ഗോവാലൻ സാരഞ്ചിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആൻസർ ഓപ്ഷൻ ബി അയ്യത്താൻ ഗോവാലൻ അമ്പത്തേഴാമത്തെ ഓസ്റ്റിൻ അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം അഞ്ചു കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം അമ്പത്തെട്ടാം ത്വസ്റ്റിൻ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആൻസർ ഓപ്ഷൻ എ എം ടി വാസുദേവൻ നായർ കേരളവർമ്മ പഴശ്ശിരാജ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായരാണ് ആണ് പഴശ്ശിരാജ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരികരനാണ് അമ്പത്തൊമ്പതാം ത്വസ്റ്റിൻ ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോ ഗോത്ര വിവാഹക്കാർ ആൻസർ ഓപ്ഷൻ സി കുറിച്ചർ കുറുമ്പർ അറുപതാമത് ക്വസ്റ്റ്യൻ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് ആൻസർ ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് ആൻസർ ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തി ഇരുപത്തെട്ട് പേർ ഒപ്പിട്ട ഒരു നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ജി പിള്ളയാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോ ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് ഈഴവ മെമ്മോറിയൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൻ പ്രഭുവിനാണ് നായർ ഈഴവ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജവായിരുന്ന ശ്രീമൂലം തിരുനാളിനെ സമർപ്പിക്കുകയുണ്ടായി ഇതാണ് ഈഴവ മെമ്മോറിയൽ അറുപത്തൊന്നാം ക്വസ്റ്റ്യൻ മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ഏ നാല് മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ ഏ നാല് മനുഷ്യരിലെ നാലുതരം പല്ലുകളാണ് ഉളിപ്പല്ല് ഇൻസിസർ കോമ്പല് ക്യാനിൻ അഗ്രചറവണകം പ്രീ മോളാർ ചർവണകം മോളാർ എന്നിവ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽപ്പല്ലുകൾ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപതാണ് പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ് പകരം മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകതന്തങ്ങൾ എന്നാണ് മനുഷ്യരിലെ നാല് തരം പല്ലുകളാണ് ഉളിപ്പല്ല് ഇൻസിസർ കോമ്പല് ക്യാനിൻ അഗ്രചർവണകം പ്രീമോളാർ ചർവണകം എന്നിവ മനുഷ്യൻ്റെ ദന്തവിന്യാസം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് വൈ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നാണ് ഇൻസിസേഴ്സ് അപ്പോൾ നാലെണ്ണം ഉണ്ട് നാല് തരം ഉണ്ട് നാലെണ്ണം ഉണ്ടാവും ഉളിപ്പല്ലുകൾ നാലെണ്ണമായിരിക്കും കോമ്പല്ല് രണ്ടെണ്ണമായിരിക്കും അഗ്രചർവണകം നാലെണ്ണമായിരിക്കും ചർവണകം ആറെണ്ണം ആയിരിക്കും ആഹാരവസ്തുക്കൾ കടി കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല് വായുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ് മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗമാണ് ദന്ത പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഡെൻഡൈൻ മോണയ്ക്കുള്ളിലെ പല്ലിൻ്റെ ഭാഗമാണ് ദന്തമൂലം മൂലം പൊതിഞ്ഞു പൊതിഞ്ഞ് കാണുന്ന പദാർത്ഥം ഇനാമലാണ് ശരീരത്തിൽ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമല് ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ ഡെൻഡൈൻ്റെ ഉൾഭാഗം പൾപ്പ് ക്യാബിറ്റി ആണ് പിന്നെ അടുത്ത ക്വസ്റ്റിൻ അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥരം ആൻസർ ഓപ്ഷൻ സി ഫ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്ഥരം ആൻസർ ഓപ്ഷൻ സി ഫ്ലൂറ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോക ഹീമോഫീലിയ ദിനം ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ പതിനേഴാണ് പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങൾ നോക്കാം ജനുവരി നാല് ലോക ഹിപ്നോട്ടിസം ദിനമാണ് ജനുവരി നാല് ലോക ഹിപ്നോട്ടിസം ദിനം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം മാർച്ച് എട്ട് ദിനം മാർച്ച് എട്ട് വൃക്ക ദിനം മാർച്ച് ഇരുപത്തി ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം ഏപ്രിൽ രണ്ട് ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ രണ്ട് ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് മലേറിയ ദിനം മെയ് ഇരുപത്തഞ്ച് ലോക തൈറോയിഡ് ദിനം മെയ് ഇരുപത്തഞ്ച് ലോക തൈറോയിഡ് ദിനം മെയ് ഇരുപത്തെട്ട് അന്തർദേശീയ സ്ത്രീ ആരോഗ്യ പ്രവർത്തന ദിനം മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ജൂൺ പതിനാല് അന്തർദേശീയ രക്തദാന ദിനം ജൂൺ പതിനാല് അന്തർദേശീയ രക്തദാന ദിനം ജൂലൈ ഇരുപത്തെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ഓഗസ്റ്റ് മൂന്ന് അന്തർദേശീയ ഹൃദയ മാറ്റിവെക്കൽ ദിനം ഓഗസ്റ്റ് മൂന്ന് അന്തർദേശീയ ഹൃദയമാറ്റിവെക്കൽ ദിനം ഓഗസ്റ്റ് ഇരുപത് അന്തർദേശീയ കൊതുക് ദിനം ഓഗസ്റ്റ് ഇരുപത് അന്തർദേശീയ കൊതുക് ദിനം സെപ്റ്റംബർ പത്ത് ആത്മഹത്യ നിരോധന ദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ലോക ഹൃദയ ദിനം ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ ഇരുപത്തി ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി ലോക പോളിയോ ദിനം നവംബർ പന്ത്രണ്ട് ലോക ന്യൂമോണിയ ദിനം നവംബർ പന്ത്രണ്ട് ലോക ന്യൂമോണിയ ദിനം നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം ഡിസംബർ മൂന്ന് അന്താരാഷ്ട്ര വികലാംഗ ദിനം ഇനി അറുപത്തിനാലാം തോസിൻ സെറിവിറത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്കഭാഗമാണ് ആൻസർ ഓപ്ഷൻ സി സെറിവെല്ലാം സെറിവിറത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളിലായി ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്കഭാഗം ആൻസർ ഓപ്ഷൻ സി സെറിവെല്ലാം അടുത്ത ഓസ്റ്റിൻ അറുപത്തഞ്ചാമത്തെ ഓസ്റ്റിൻ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ആൻസർ ഓപ്ഷൻ ബി സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ആൻസർ ഓപ്ഷൻ ബി സെറിബ്രം ഇനി മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ നോക്കാം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തന ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ളാങ്കേറ്റ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം വേദന വേതനസംകാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ് വേതനസംകാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ് നിദ്രാവേളയിൽ സെറിബുറത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ് നിദ്രാവേളയിൽ സെറിബുറത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന ഭാഗം സെറിബെല്ലമാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് ഹൃദയസ്പന്ദനം ശ്വസനം രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല ഒബ്ലാങ്കേറ്റിയാണ് ഹൃദയസ്പന്ദനം ശ്വസനം രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം മെഡുല ഒബ്ലാങ്കേറ്റയാണ് പീഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് ഛർദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ് സെർബിറത്തിൻ്റെ തൊട്ടു താഴെയായി കാണുന്ന നാടികേന്ദ്ര തലാമസാണ് സെർബിറത്തിലേക്കും സെർബിറത്തിൽ നിന്നുമുള്ള നാഡ്യ ആവേഗങ്ങളുടെ പുനഃപ്രസരണം നടത്തുന്നത് തലാമസാണ് സെർബിറത്തിലേക്കും സെർബിറത്തിൽ നിന്നുമുള്ള നാഡിയ ആവേഗങ്ങളുടെ പുനഃപ്രസരണം നടത്തുന്ന ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഹൈപ്പോ ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഹൈപ്പോ ആണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഹൈപ്പോ ആണ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ് ആണ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്ന സഹായിക്കുന്നത് ഹൈപ്പോതലാമസാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിവയാണ് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് ബുദ്ധി ചിന്ത ഭാവന വിവേചന ഓർമ്മ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ് ബുദ്ധി ചിന്ത ഭാവന വിവേചന ഓർമ്മ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ് ജ്ഞാനേന്ദ്രിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെർബ്രത്തിലെ ഭാഗം ബ്രോക്കാസ് ഏരിയയാണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെർബ്രത്തിലെ ഭാഗം ബ്രോക്കാസ് ഏരിയയാണ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെർബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ അറുപത്താറാമത്തെ ക്വസ്റ്റിൻ കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ആൻസർ ഓപ്ഷൻ ബി പാറ്റല്ല കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് ആൻസർ ഓപ്ഷൻ ബി പാറ്റല്ല ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറെ കലയാണ് അസ്ഥി മനുഷ്യ അസ്ഥി പ്രധാന ഭാഗങ്ങൾ അക്ഷയ അനു അസ്ഥി കൂടവും അനുബന്ധ അസ്ഥി അക്ഷയ അസ്ഥി ഉൾപ്പെടുന്ന അസ്ഥികൾ തലയോട് നട്ടല്ല് മാറല് വാരിയലുകൾ എന്നിവയാണ് അക്ഷയ അസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ തലയോട് നട്ടല് വാറല് മാറല് വാരിയലുകൾ എന്നിവയാണ് അനുബന്ധ അസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ കൈകാലുകളിലെ അസ്ഥികൾ തോളല് ഇടുപ്പല് എന്നിവയാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റാറ് അനുബന്ധ അസ്ഥി അസ്ഥികൾ നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികൾ എൺപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ തുടയിലെ അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ആണ് സ്റ്റേപ്പിസ് ആണ് ചെവിയിലെ അസ്ഥിയാണ് ഫീമറിൻ്റെ ശരാശരി നീളം അമ്പത് സെൻറ്റിമീറ്റർ ആണ് മുട്ടു ചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ് തോളല് എന്നറിയപ്പെടുന്ന ഒരു ക്ലാവിക്കളാണ് എല്ലുകളെക്കുറിച്ചുള്ള എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഓസ്റ്റിയോളജിയാണ് നട്ടല് നിർമ്മിതമായിരിക്കുന്ന കഷേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് നട്ടല്ലിലെ ആദ്യത്തെ കശേരു ആണ് നട്ടല്ലയിലെ അവസാനത്തെ കഷേര് ആണ് നട്ടല്ലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ് ആണ് നട്ടല്ലിലെ അവസാനത്തെ കശേരു കോക്സിക്സാണ് മാറല് അറിയപ്പെടുന്ന സ്റ്റേർണമെന്നാണ് വാരിലുകൾ റിപ്സ് ഇരുപത്തിനാലെ ഇരുപത്തിനാലെണ്ണമാണ് കീഴ്ത്താടിയല് മാൻഡിബൽ കീഴ്ത്താടിയല് മാൻഡിബൽ മേൽത്താടിയല് മാക്സില്ല ചെവിയിലെ അസ്ഥികൾ മൂന്നെണ്ണമാണ് മാലിയ സിംഗസ് ഡേപ്പിസ് എന്നിവയാണ് തൊണ്ടയിലെ അസ്ഥി ഹയോയിഡ് ഭുജാസ്ഥി ഹ്യൂമറസ് കണങ്കയിലെ കണങ്കയിലെ അസ്ഥികൾ റേഡിയസ് മളിനിയുമാണ് തുടയിലെ അസ്ഥി ഫീമറാണ് കൈവിരലിലെ അസ്ഥികൾ ഫലാഞ്ചസ് ആണ് കൈപ്പത്തിയിലെ അസ്ഥികൾ മെറ്റ കാർപ്പൽസാണ് അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ കാരറ്റിൽ ധാരാളമായുള്ള വീറ്റ കാരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത് ആൻസർ ഓപ്ഷൻ ബി കരൾ ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കാരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ ആയി മാറുന്നത് ആൻസർ ഓപ്ഷൻ ബി കരൾ അറുപത്തെട്ടാമത്തെ ഓസ്റ്റിൻ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്ത അത്യന്താപേക്ഷിതമായ ജീവകം ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി ജീവകം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഫങ്കാണ് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആകാര ഘടകമാണ് ജീവകം കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എ ഡി ഇ കെ എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്ന ജീവങ്ങളാണ് ബി സി ജലത്തിൽ ലയിക്കുന്നത് ബി സി ജീവകങ്ങളാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവവുമാണ് ജീവകമേ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവവുമാണ് ജീവകമേ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ജീവകമേ പാലിൽ സുലഭവുമായിട്ടുള്ള ജീവകം ജീവകമേ എ പ്രോവൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഭരണവസ്തു ബിറ്റ കറോട്ടിനാണ് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി ആണ് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി ആണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ജി ഘടകം റൈവോഫ്ലാവിൻ ആണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈവോഫ്ലാവിൻ ജീവകം എച്ച് എന്നറിയപ്പെട്ടിരുന്ന ജീവകം ബി ആണ് ജീവകം എച്ച് ജീവകം ബി സെവൻ കൊവാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി ട്വൽവ് കൊവാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി ട്വൽവ് ജീവകം ബി ട്വൽവിൻ്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സൈനോ കൊവാലുമീൻ ശരീരത്തിൽ കൊവാൾട്ടിൻ്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആകരണം ചെയ്യുക എന്നതാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം സി കൃത്രിമമായി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകവുമാണ് ജീവികം സി ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം സി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവിതത്തിൻ്റെ അഭാവം മൂലമാണ് ജീവകം സി മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവികം സിയുടെ അഭാവം മൂലമാണ് ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി ജീവകം സിയുടെ അഭാവം മോണയിലെ രക്തസ്രാവത്തിന് കാരണമാകുന്നു ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണുന്ന രോഗമാണ് സ്കർബി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവവുമാണ് ജീവകം സി സൂര്യപ്രകാശത്തിലെ അൾട്രാവലറ്റ് രശ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ഡി എല്ലിൻ്റെയും പല്ലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകണ്ഠി ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ജീവകമീ ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകമാണ് ജീവകം ഇ വന്ധ്യത ഉണ്ടാകുന്നതിന് കാരണം ജീവകം ഇയുടെ അഭാവമാണ് ഒരു നിരോക്സികാരി കൂടിയായ ജീവകമാണ് ജീവകം ഇ ഒരു നിരോക്ഷികാരി കൂടിയായ ജീവകമാണ് ജീവകം ഇ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ജീവകം ഇ ആണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ജീവകം ഇ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ് വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവാധിക്യം ജീവകം എയുടെ രാസനാമം റെറ്റിനോള് ജീവകം എയുടെ രാസനാമം റെറ്റിനോള് ജീവകം എ യുടെ രാസനാമം റെറ്റിനോൾ ജീവകം ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ ജീവകം ബി വൺ തയാമിൻ ജീവകം ബി ടു റൈബോഫ്ലാവിൻ ജീവകം ബി റ്റൂയുടെ രാസനാമം റൈബോഫ്ലാവിൻ ആണ് ജീവകം ബി ത്രീയുടെ രാസനാമം ജീവകം ബി ത്രീയുടെ രാസനാമം നിയാസിനാണ് നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് ജീവകം ബി ത്രീ നിയാസിൻ ജീവകം ബി ഫൈവ് പാൻഡോതനിക് ആസിഡ് ജീവകം ബി ഫൈവിൻ്റെ രാസനാമം പാൻഡോതനിക് ആസിഡ് ജീവകം ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിൻ ജീവകം ബി സിക്സിൻ്റെ രാസനാമം പിരിഡോക്സിൻ ആണ് ജീവകം ബി സെവൻ്റെ രാസനാമം വയോട്ടിൻ ജീവകം ബി സെവൻ്റെ രാസനാമം വയോട്ടിൻ ജീവകം ബി നയൻ്റെ രാസനാമം പോളിക് ആസിഡ് ജീവകം ബി നയൻ്റെ രാസനാമം പോളിക് ആസിഡ് ജീവകം ബി ട്വൽവിൻ്റെ സൈനോ കൊവാലോമീൻ ജീവകം ബി ട്വൽവിൻ്റെ രാസനാമം സൈനോ കൊവാലുമീൻ ജീവകം സിയുടെ രാസനാമം സ്കോർവിക് ആസിഡ് ജീവകം സിയുടെ രാസനാമം അസ്കോർവിക് ആസിഡ് ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോള് ജീവകം ഡിയുടെ കാൽ രാസനാമം കാൽസി ഫെറോള് ജീവകം ഇയുടെ രാസനാമം ടോക്കോ ഫെറോള് ജീവകം ഇയുടെ രാസനാമ ടോക്കോ ഫെറോള് ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കീനോണ് ഫില്ലോക്കീനോൺ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കീനോൺ സൺഷൈൻ വൈറ്റമിൻ വൈറ്റമിൻ ഡി സൺഷൈൻ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ് ആൻറ്റി സ്റ്റെറിലേറ്റി വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലേറ്റി വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഡി ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ് സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ് ആൻറ്റി പല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ബി ത്രീ ആണ് ആൻറി പല്ലകര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ബി ത്രീ ആണ് ജീവിതം എ യുടെ അപരാ അപര്യാപ്തത രോഗങ്ങൾ നോക്കാം നിശാന്തത സീറോഫ് താൽമിയ എന്നിവയാണ് ജീവകം എയുടെ അപര്യാപ്തതാ രോഗങ്ങൾ ജീവം ബി ത്രീയുടെ അപര്യാപ്തത രോഗങ്ങൾ പെല്ലകര ജീവകം ബി ത്രീ പെല്ലകര ജീവകം ബി നയനിൻ്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച ജീവം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി ജീവകം ഡിയുടെ അപര്യാപ്തത രോഗങ്ങളാണ് കണ റിക്കറ്റ്സ് ജീവം കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം ജീവം ഇയുടെ അപര്യാപ്ത രോഗമാണ് ഇ ജീവകം ഇയുടെ അപര്യാപ്ത രോഗമാണ് വന്ധ്യത ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത ഇനി അറുപത്തൊമ്പതാം ത് ക്വസ്റ്റ്യൻ കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ എ അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ എ അനുയാത്ര എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഹരിതഗ്രഹവാദകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് കാർബൺ ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് മീതനോസോൺ എന്നിവ ഹരിതഗ്രഹവാദങ്ങൾക്ക് ഉദാഹരണമാണ് എഴുപത്തൊന്നാം തോസ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോൺ എഴുപത്തിരണ്ടാം തോസ് ഇരുമ്പിൻ്റെ ധാതുവാണ് ആൻസർ ഓപ്ഷൻ സി ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ ധാതുവാണ് ആൻസർ ഓപ്ഷൻ സി ഹേമറ്റൈറ്റ് സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റാണ് അമ്പിബോൾ റോക്സാൾട്ട് എന്നിവ പൊട്ടാസിയത്തിൻ്റെ കാർണലൈറ്റ് സാൾട്ട് പീറ്റർ ഫെൽസ്പാർ എന്നിവ പൊട്ടാസ്യത്തിൻ്റെ അയരുകളാണ് സോഡിയത്തിൻ്റെ അമ്പിബോൾ റോക്ക് സാൾട്ട് ചില്ലി സാൾട്ട് പീറ്റർ ബോറാക്സ് എന്നിവയാണ് സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ സിൽവിൻ കാർണലൈറ്റ് പെൽസ്പാർ സാൾട്ട് പീറ്റർ എന്നിവയാണ് പൊട്ടാസിയത്തിൻ്റെ അയരുകൾ മഗ്നീഷ്യത്തിൻ്റെ അയരുകളാണ് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് കാൽസൈറ്റ് മഗ്നീഷ്യത്തിൻ്റെ അയരുകളാണ് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് കാൽസൈറ്റ് കാൽസ്യത്തിൻ്റെ അയരുകളാണ് ജിപ്സം ഫ്ലൂർസ്പാറ് കാൽസ്യത്തിൻ്റെ അയരുകളാണ് ജിപ്സം ഫ്ലൂർസ്പാറ് ഇരുമ്പിൻ്റെ അയരുകളാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റിസ് അയണിൻ്റെ അയരുകളാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റിസ് ടിന്നിൻ്റെ അയർ അയിരാണ് കാസിറ്ററൈറ്റ് കാസിറ്ററൈറ്റ് എന്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണെന്ന് ചോദിച്ചാൽ ടിന്നിൻ്റെയാണ് ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് ഗലീന സെറുസൈറ്റ് ലിത്താർജ് ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് ഗലീന സൊറുസൈറ്റ് ലിതാർജ് അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് സിങ്ക് ബ്ലൻഡ് കലാമൈൻ സിൻസൈറ്റ് സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് സിങ്ക് ബ്ലൻഡ് കലാമിൻ കലാമൈൻ സിൻസൈറ്റ് കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയറുകളാണ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് കോപ്പർ പൈറൈറ്റിസ് കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് കോപ്പർ പൈറൈറ്റിസ് യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് പ്ലിച്ച് ബ്ലെൻഡ് യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് പിച്ച് ബ്ലെൻഡ് തോറിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് മോണോസൈറ്റ് മോണോസൈറ്റ് തോറിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് കോപ്പർ മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് എന്നിവയാണ് കോപ്പറിൻ്റെ അയിരുകൾ മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് എന്നിവയാണ് കോപ്പറിൻ്റെ അയരുകൾ മെർക്കുറിയുടെ മെർക്കുറിയുടെ പ്രധാനപ്പെട്ട അയരാണ് സിന്നബാർ മെർക്കുറിയുടെ പ്രധാനപ്പെട്ട സി സിന്നബാറാണ് അയിര് സ്വർണത്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് വിസ്മത്ത് അറേറ്റ് സ്വർണത്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് വിസ്മത്ത് അറേറ്റ് ആൻറ്റിമണിയുടെ പ്രധാനപ്പെട്ട അയരാണ് സ്റ്റിപ്നൈറ്റ് ബോറോണിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് ടിൻകല് ആൻറ്റിമണിയുടെ പ്രധാനപ്പെട്ട അയരാണ് സ്റ്റിപ്നൈറ്റ് ബോറോണിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് ടിൻകല് ടൈറ്റാനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് റൂട്ടൈൽ ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് റൂട്ടൈൽ ഇൽമനൈറ്റ് മാങ്നീസിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് ഫൈറോലൂസൈറ്റ് മാംഗ്നീസിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് പൈറോലൂസൈറ്റ് വനേഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് പട്രോനൈറ്റ് നിക്കലിൻ്റെ പ്രധാനപ്പെട്ട അയരാണ് പെൻ പെൻലാൻഡ് ഐറ്റ് നിക്കലിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് പെൻ ലാൻഡൈറ്റ് വനേഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരാണ് പട്രോയിനൈറ്റ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോൾഡ് ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുമുക്തം ആൻസർ ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ആൻസർ ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പിലെ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന രാസസംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് വാക്കിംഗ് സോപ്പിലെ പ്രധാനപ്പെട്ട രാസ സംയുക്തമാണ് പൊട്ടാസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പ് വാത്തിംഗ് സോപ്പ് കുളി സോപ്പിലെ പ്രധാനപ്പെട്ട രാസ സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എഴുപത്തഞ്ചാമത്തെ ഓസ്റ്റിൻ പതിനാറാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ പതിനാറാമത്തെ ഗ്രൂപ്പിലെ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലക ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദ്രവ്യവും ഊർജ്ജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ ദ്രവ്യത്തിൻ്റെ ദ്രവ്യവും ഊർജ്ജവും ഒരു അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ ഈ സമം എം സി സ്ക്വയർ എന്ന സമവാക്യം രൂപം നൽകിയത് ഐൻസ്റ്റീനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഐൻസ്റ്റീന് നോബൽ പ്രൈസ് ലഭിച്ചു എഴുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഈ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു എഴുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ആൻസർ ഓപ്ഷൻ ഡി ബലം ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ആൻസർ ഓപ്ഷൻ ഡി ബലം ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ പത്ത് റേസ് ടു ഫൈവ് ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ പത്ത് റേസ് ടു ഫൈവ് ഡയൻ ആണ് വലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ വലത്തിൻ്റെ സി ജി സി ജി ഡൈൻ വലത്തിൻ്റെ സി യൂണിറ്റ് ആണ് ഡൈൻ ഒരു ന്യൂട്ടൻ ടെൻ റേസ് ടു ഫൈവ് ഡൈൻ ആണ് വാരത്തിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആക്കത്തിൻ്റെ ആണ് കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൻ വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ വലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കല് താപത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് അന്തരീക്ഷമർദ്ദം യൂണിറ്റ് മില്ലിവാറാണ് പിണ്ടത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം കിലോഗ്രാമാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ബോൾട്ടാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി ഹെൻറിയാണ് ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് ഇലുമിനസിൻ്റെ ഇലുമിനൻസിൻ്റെ യൂണിറ്റ് ആണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണ് വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓമാണ് തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആസ്ട്രമാണ് ലൂമിനസ് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് ലൂമൻ ആണ് തിളക്കത്തിൻ്റെ യൂണിറ്റ് ലാംബർട്ട് ആണ് എഴുപത്തി ഒമ്പതാം ക്വസ്റ്റ്യൻ സൂര്യൻ്റെ ഉപരിതലത്തിൽ ശരാശരി താപനില ആൻസർ ഓപ്ഷൻ എ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില ആൻസർ ഓപ്ഷൻ എ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ വൈദ്യുത ചാർജുള്ള കണങ്ങൾ കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മാ അവസ്ഥ വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യസ്ഥിതി എന്ന അവസ്ഥയാണ് ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥ